ആരുവിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരാളങ്ങോട് പോകൂല. എനിക്ക് മക്കളുള്ളതാണ്, എൻ്റെ കണി ഞാൻ അവന് വെട്ടിക്കൊന്നു. അവനിക്ക് ആ ശരി ആ സ്ഥലം ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പാലത്തുമ്പ നിന്നാ പോലും കാണൂല. അവനെപ്പോഴും കൊന്നുകൊല്ലണം, സ്പോട്ടിൽ തീർത്തലാണ്. അവനക്ക് ശരിക്കും സ്ഥലത്തിനെ കുറിച്ച് അറിയാവുന്നതാണ് ആൾ. അവനിക്കേ അവന് മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന ആളാണ്. ആ സ്ഥലത്തേക്ക് മറ്റുള്ള ഒരാൾ പോകില്ല, ഞങ്ങൾ പോലും പോകില്ല. ഞാൻ 30 വർഷമായി ഇവിടെ പണി കയറിയിട്ട് ഞാനത് അവിടെയൊക്കെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പം അങ്ങോട്ട് പോകാറില്ല. എന്ന് പറഞ്ഞാൽ അവനിക്ക് ആ ശരി ആ സ്ഥലം ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അല്ലല്ലോ അവൻ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ സ്ഥലം അറിയാവുന്ന ഒരാളല്ലെങ്കിൽ അങ്ങോട്ട് പോകില്ല. അത്രക്കും അവനിക്ക് ആ സ്ഥലം നല്ല പരിചയമുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആളസഞ്ചാരമില്ലാത്ത സ്ഥലമല്ല. പാലത്തുമ്പോൾ നിന്നാൽ പോലും കാണൂല. ആ മതിൽ കെട്ടിയേക്കണം എൻ്റെ പേരിൽ. അവനക്ക് ശരിക്കും സ്ഥലത്തിനെ കുറിച്ച് അറിയാവുന്ന ആളാണ്. ജനങ്ങൾ അവനെ കൊന്നില്ലേ? ജനങ്ങളൊക്കെ അടഞ്ഞ് നിൽക്കല്ല. ഇപ്പൊ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുടെ പ്രതിഷേധം കണ്ട എന്നതുപോലെ എല്ലാവരും. എന്ന് പറഞ്ഞാൽ 5 വയസ്സുകായ ഒരു കുട്ടിയല്ലേ നമ്മ, എനിക്ക് മക്കളുള്ളതാണ്. എൻ്റെ കണി ഞാൻ അവനെ വെട്ടിക്കൊന്നേനെ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഇതേപോലുള്ള നീച പ്രവൃത്തി ആരെങ്കിലും ചെയ്യോ? ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല അവനാ ചെയ്തത്. അവൻ അന്നിട്ട് പോയി മദ്യപിച്ച് അവിടെ പോയി കിടന്നില്ലേ? അവനക്ക് ശരിക്കും സ്ഥലം നല്ല പരിചയമുള്ള ഒരാളാണ്. അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോകൂല. അവൻ പരിചയമില്ലാത്ത ഒരാൾ, ആലുവിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരാളങ്ങോട് പോകൂല. വൃത്തിയായിട്ട് അവനിക്കറിയാം. എന്ന് പറഞ്ഞാൽ അവനിക്കറിയാം ഉച്ച സമയത്ത് അവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവൂല എന്നുള്ള കാര്യം അവനിക്കറിയാവുന്ന ആളാണ്. ഈ പോലീസ് പറയുന്നത് അവൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമുള്ള അവന് പരിസരങ്ങളൊന്നും അല്ല, മാസങ്ങൾക്ക് മുമ്പ് കടക്കാർ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇത് ആ തെളിവെടുപ്പിനും കൊന്നപ്പോൾ കണ്ടെന്ന് അവിടെ അന്ന് കൊണ്ടുന്നപ്പോൾ കണ്ടെന്നല്ലാതെ ആളെ കണ്ടിട്ടില്ല. പക്ഷെ ആൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാം. മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ഒരാൾ അങ്ങോട്ട് പോകൂല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഈ പരിചയമില്ലാതെ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ പോലുള്ള ഒരു ചോദ്യം ഞങ്ങൾ കണ്ടിട്ടില്ലോ? മറ്റേ നമ്മുടെ ഈ സഹപ്രവർത്തകർ സ്വീകരിച്ചുകൊണ്ട് ഒരാൾ കണ്ടെന്ന് പറഞ്ഞു. കണ്ടെന്ന് പറഞ്ഞു ഒരു മദ്യപിച്ച് ഒരുത്തവർ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചോദിക്കേണ്ടതല്ലേ? അത് ചോദിക്കേണ്ടതാണ്. പുള്ളി ചോദിച്ചപ്പോൾ പുള്ളിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ എന്റെ പേരിലായിരിക്കുള്ളൂ. പിന്നെ അത് എങ്കിലും സംശയം നമുക്ക് തോന്നുന്നു. ആ ഉണ്ടാകും. പുള്ളിനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയുടെ കുഞ്ഞാണെന്ന് അവന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. പിന്നെ മദ്യപിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ പുള്ളിക്ക് അതൊരു ചോദ്യം ചെയ്യാമായിരുന്നു. അത് തെറ്റാണ്. തെറ്റ് കൊന്നുകൊല്ലണം, സ്പോട്ടിൽ തിരുത്തലാണ്. തെളിവെടുപ്പിനോ വെളിവെടുപ്പിനോ ഒന്നിനും കൊണ്ടുവരരുത്. ആ കഴിയുമ്പോൾ ആ നാട്ടുകാരെ ഉള്ളിലേക്ക് വലിയ ജീപ്പാണ് തുറന്നിട്ടാ അവനെ ആൾക്കാർ തല്ലിക്കൊന്നു. അത്രേ ഉള്ളൂ, വേറൊരു കേസില്ല. മെയിനായിട്ട് ഇവിടെ ഈ പൊതിച്ചോറ് നിരോധനം ഇവിടെ മെയിനായിട്ട് വേണം ഇവിടെ. കാരണം ഇവിടെ പണിക്കില പോകാത്ത ആൾക്കാരും കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചോറിക്കാരും ഒക്കെ ഇതില്ലാത്തവർ വന്ന് ചേക്കേറണത്. അപ്പോൾ അവർക്ക് സുഖമായ ഭക്ഷണം കിട്ടണത്. ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും അവർക്ക് ഫുഡ് അവർക്ക് പൊതിച്ചോറായിട്ട് കൊടുക്കണം. അതും നിർത്തല നിർബന്ധമായിട്ടത്. അത് നിയമ നടപടി സ്വീകരിക്കുന്നത്. കാരണം ഇവർക്കൊരു പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്. പണിക്കും പോകേണ്ട ഒന്നും വേണ്ട, കിട്ടുന്ന കാശൊക്കെ പിടിച്ചുപറിയും വെള്ളടി അതൊക്കെയാണ്. അപ്പം അതിനുള്ള തീരുമാനം നടപടി എടുക്കണം സർക്കാർ. അതെ അതെ. ഇപ്പം ഹിന്ദിക്കാരായാലും തമിഴ്മാരെല്ലാവരും അതിനൊരു നിയമ നടപടി സ്വീകരിക്കാനായിട്ട് നിങ്ങൾ അവരോട് സ്വീകരിക്കാൻ പറയണം. പൊതിച്ചോറിൻ്റെ ഏർപ്പാട് നിരോധനം ആക്കണം ഇവിടെ ഈ പാലത്തിൻ്റെ അടിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അതും പറയണമെങ്കിൽ